ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ചൊവ്വാഴ്ച മാർച്ച് 11th എക്സ്പയറി, അതായത് വ്യാഴാഴ്ച മാർച്ച് 11th ആണ്, 11th എക്സ്പയറിയിലെ ട്രേഡാണ് ഈ വീക്ക് എടുത്തിട്ടുള്ളത്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 18272-ലാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത്. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ പോസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ ഡൗൺ മൂവ്മെൻറ്റും അതിനുശേഷം ഒരു കൺസോളിഡേഷനാണ് ഇപ്പോൾ മാർക്കറ്റിനകത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ച്. സമയം 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ 18500 ആണ് എൻട്രി എടുത്തത്. അതുപോലെ തന്നെ താഴെ 17950, മുകളിൽ 18600-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഡൗൺ മൂവ് കണ്ടതുകൊണ്ട് നമ്മളത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് 18500 ആക്കിയിട്ടുണ്ട്. താഴെ മൂവ്മെൻറ്റ്സും ചെയ്തിട്ടില്ല, 17950 ആണ്. ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട്. പേ ഓഫ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് 4880. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. പ്രോബിലിറ്റി 86% പ്രോബിലിറ്റിയും കാണിക്കുന്നുണ്ട്. 0.7 ആണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് ഈ ട്രേഡിങ്ങിന് എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബുധനാഴ്ച 3:20 ആയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലൊരു ഫോള്, പിന്നെ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിക്കവറിയാണ് നിഫ്റ്റിക്കകത്ത് ഉണ്ടായത്. നിഫ്റ്റി എന്തായാലും ഓപ്പൺ ചെയ്ത റേഞ്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്, 18321. ഞാൻ എന്തായാലും മുകളിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 18500 നിന്നും 18450-ലേക്കും താഴെ 18150-ലേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ 17950 ആയിരുന്നു, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ 18500 ആയിരുന്നു, അതും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 18050 പുട്ടും രാവിലെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു, അതിലും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഇന്ന് ക്ലോസിംഗ് ടൈമിൽ നമ്മളെ കയ്യിലുള്ളത് 18150 താഴെയും 18450 മുകളിലുമായിട്ടുള്ളൊരു ആൻഡ് കോണ്ടോറാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട്. പ്രോബിലിറ്റി 70% കുറഞ്ഞിട്ടുണ്ട്. മാക്സിമം പ്രോഫിറ്റ് 9888, അതായത് ക്യാപിറ്റലിൻ്റെ 1.33% പ്രോഫിറ്റ് ട്രേഡിങ്ങിന് എക്സ്പയർ ആവണമെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെയാണ് എക്സ്പയറി ഡേ, ഇതിങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം, ഇനി ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നാളത്തെ മൂവ്മെൻറ്റ്സ് കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് രാവിലത്തെ മൂവ്മെൻറ്റ്സ് നമ്മൾ വിചാരിച്ച രീതിയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യും, ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നാളെ എക്സ്പയറി ഡേയിൽ നമുക്ക് നോക്കാം. വ്യാഴാഴ്ച സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തായാലും 18330-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഫോള് വന്നു, അതിന് ശേഷം ചെറിയൊരു റിക്കവറി. എന്തായാലും വീണ്ടും അവിടെ നല്ലൊരു കൺസോളിഡേഷനാണ് ഇപ്പോൾ കാണുന്നത്. മുകളിൽ 18450 ആയിരുന്നു, താഴെ 18150 ആയിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിനകത്ത് 5000 പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. 5087 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ വീക്ക് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8440, ഏകദേശം 8500 പ്രോഫിറ്റ് ഈ വീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.